ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മുളകിട്ട് മീൻകറിയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ്, മീൻ 1 കിലോ, അത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ അതേപോലെ വെളുത്തുള്ളി ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഒരു 6 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉലുവ, കടുക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി ഇട്ട വെള്ളം. പുളി എന്ന് വെച്ച് കഴിയുമ്പോൾ കൊടംപുളിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ചട്ടിയിലിപ്പം എണ്ണ ഓൾറെഡി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇപ്പം അത് ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട് ചട്ടിയിൽ. അപ്പോൾ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം എണ്ണ. ഇപ്പം എല്ലാ സ്ഥലത്തേക്കും ആകട്ടെ. നമുക്കിനി ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കടുകിട്ടിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാം നമുക്ക്. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരുപാട് വേണ്ട, ഒരു വളരെ കുറച്ച് മതി. ഒരുപാട് ഉലുവായിട്ട് മീൻകറിക്ക് ഒരു ചെറിയ കയ്പ്പ് വരും. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ തണ്ടോടുകൂടി തന്നെയായിരുന്നു. പച്ചമുളക് സാധനം ഇട്ട് ആദ്യം ഒന്ന് വഴച്ച പിന്നീട് അതിനുശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് വഴറ്റെ. ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. മൂക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പച്ചമണമൊക്കെ പോകണം. പച്ചമണം പോയിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മളിനി അടുത്ത് എന്താ ചേർക്കേണ്ടത്, നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ നമ്മൾ വേറെ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പം മുളക് പൊടി ഞാനൊരു 2 സ്പൂണ് എടുത്ത് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോവും. അപ്പൊ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് ആ ചൂടുള്ള എണ്ണയിലേക്ക് വരുമ്പോഴത്തേനും മുളക് പൊടി കരിയാതിരിക്കും. മാത്രമല്ല നമ്മുടെ ചാറിന് ഒരു കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ. തീ കുറച്ച് ഒഴിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് എണ്ണയിൽ ഒരു മിനിറ്റ് സമയം ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഞാൻ പുളി ഇതാണ്ട് ഇവിടെ നന്നായിട്ട് ഞാൻ വെള്ളം ചേർത്ത് തിളപ്പിച്ച് ഒരു 4-5 കുടം പുളിയുണ്ട്. ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിച്ച് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പുളിയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഇടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി വേണ്ട എങ്കിൽ നമുക്ക് പുളി ഒരുപാട് പുളി ആകുമ്പോൾ നമുക്ക് ഈ പുളി അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പുളി ഇറങ്ങില്ലായിരിക്കാം, എന്നാലും നമുക്ക്
ആവശ്യത്തിന് പുളി ആയി കഴിയുമ്പോൾ പുളി എടുത്ത് മാറ്റാം. ഇനി അടുത്തായി ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം ഒന്ന് ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ചോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല, ആ പുളിവെള്ളം മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഒന്ന് തിളച്ചോട്ടെ. മീൻ കഴുകി വാരി കുറച്ച് മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചിരിക്കുന്ന മീനാണ് കേട്ടോ. അപ്പം നമ്മളുടെ മീൻ കറി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് മുളക് വെള്ളം തിളച്ചിട്ട് നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് നമുക്കിടാം. മീന് എപ്പോഴും കറി വെക്കുന്ന സമയത്ത് വെള്ളം തിളച്ചിട്ടേ നമുക്ക് മീൻ ഇടാൻ പാടുള്ളൂ കേട്ടോ, അതല്ലെങ്കിൽ മീന് പൊടിഞ്ഞോളും. ഏത് മീൻ വേണേലും ഇങ്ങനെ വെക്കാം കേട്ടോ. എന്തോ നല്ല മുളകെല്ലാം പിടിച്ച് പൊട്ടിക്കൊള്ളിയായി വരുന്നുണ്ട്. തിളച്ചോട്ടെ, നമുക്കൊരു 5-10 മിനിറ്റ് നമ്മൾ മീനും തിളയ്ക്കാനായിട്ട് അടച്ച് വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചട്ടി തുറന്നിട്ട്, ചട്ടി എപ്പോഴും നമ്മൾ കറക്കി കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പം നമ്മൾ മീന് വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓരോ പ്രാവശ്യം മൂട് നോക്കി നോക്കുമ്പം ഈ തവിയിട്ടോ അല്ലെങ്കിൽ ഇളക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ചട്ടി എടുത്തിട്ട് വട്ടത്തിൽ, ഇപ്പം പുതിയ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞുതരുന്നതാണേ, പുതിയതായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികൾ ചട്ടി ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. നമുക്ക് ഈ മീന് അടച്ചു വെക്കാം, കുറച്ചുനേരം അടച്ചിരുന്ന് വേകട്ടെ കേട്ടോ. മീന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്താണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ആയി, ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ ഇപ്പൊ എന്താണ് മീനിന്റെ അവസ്ഥ എന്ന്. നോക്കൂ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മീൻ നല്ല വെന്ത് ചാറൊക്കെ കീറിയിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാനിതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് ഒന്നും കൂടി ചുറ്റിച്ച് നമുക്ക് ഇതുണ്ടോ, ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം പാകത്തിന് കുറുകിയിട്ടുണ്ട്. എന്നിട്ട് നല്ല കുറുകിയ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുത്ത് എണ്ണ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ചിലർ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കും, ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വഴറ്റാൻ ഉപയോഗിച്ചപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിരുന്നു. അതൊക്കെ നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് മീൻ കറിക്കകത്ത്. നമുക്കിത് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം ആ കറിവേപ്പിലയുടെ മണം ഒന്ന് ഇതിലേക്ക് ചേരാനായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഈ ഇത് പരീക്ഷിച്ച് നോക്കുക, ഇങ്ങനെയുള്ള മീൻ കറി നിങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നല്ല മീൻ കറിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. താങ്ക് യു.